ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ സീറ്റോട്ട് പ്ലാന്റ് റീ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ സീറ്റോട്ടിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് അറേഞ്ച് ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ കാണുന്ന രണ്ട് സൈഡിലോട്ടായിട്ടാണ് ഞാനിപ്പോൾ പ്ലാന്റ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനതിനു വേണ്ടി ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് വരാം. പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ സ്റ്റൂളാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ സ്റ്റൂൾ ഇതാ ഈ ഒരു മൂലയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലായിട്ട് ഞാൻ വെക്കുന്നത് ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, പഴയ മരക്കമ്പും ചിരട്ടയും വെച്ച്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണണേ. ആ മരക്കമ്പിൽ നാല് ചിരട്ട ഫിക്സ് ചെയ്ത് അതിൽ ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഞാനിതിൽ വെച്ച് കൊടുത്ത പ്ലാന്റ് പെപ്പറോമിയ റബ്ബർ പ്ലാന്റ് ആണ്. അങ്ങനെ വലിയ കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ്. ഇനി ഇതിന് താഴെയായിട്ട് ഞാൻ സാൻസ്വേരിയ സ്നാക്ക് പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇതിന് താഴെയായിട്ട് മൂന്ന് ചട്ടിയിലോട്ടേക്ക് മാറ്റി വെച്ച സ്നേക്ക് പ്ലാന്റ് ആണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡിലുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തത്. അടുത്തായിട്ട് ഇതാ ഇതുപോലത്തെ രണ്ട് ഗ്രാസ് മേറ്റാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടായിട്ട് ഞാൻ ഈ ഗ്രാസ് മേറ്റ് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇനി അടുത്ത മാറ്റിലോട്ട് അതേ പോട്ടിൽ തന്നെ ഞാൻ അഗ്ലോണിമ സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു പോട്ടിൽ ജെഡ്സിഡ് പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ ഗ്രാസ് മാറ്റിലും അതുപോലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഹെമിഗ്രാപിക്സ് റിപ്പൻഡ എന്ന് പറഞ്ഞ ബോർഡർ ഗ്രാസ്. അപ്പോൾ ഞാൻ ഒരു പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് അടുത്തായിട്ട് സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത അതേ പോട്ടിലോട്ട് ഈ ഒരു പ്ലാന്റും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സിറ്റൗട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഒന്നിച്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. അപ്പം ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചത് അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്ത് വരുത്തിച്ചതാണ്. അപ്പം ഡെലിവറി ചാർജ് എടുക്കും എനിക്ക് 315 രൂപയായിട്ടുള്ളൂ. ഒരു കുഞ്ഞു പ്ലാന്റ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുന്ന പ്ലാന്റ്സ്. അപ്പോൾ ഇത് 6 ചെറിയൊരു പോട്ടാണ്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പ്ലാന്റ് ഞാനിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ സിങ്കോണിയം പ്ലാന്റ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്, പെപ്പറോമിയ പ്ലാന്റ്, പിന്നെ
മോൺസ്റ്റർ പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, പിന്നെ സിംഗോണിയ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ട് രണ്ട് പൊട്ടും കൂടി വെക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വെച്ച് കൊടുത്തത് സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സൈഡിലിട്ട് അഗ്ലോണിമ പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്ലാന്റ്സ് ഞാനിങ്ങനെ ലൈനായിട്ട് ഒറ്റൊരു ലൈനിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അടുത്തായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് പിലോഡെൻഡ്രൻ മൂൺലൈറ്റാണ്. ഇതൊരു എൻ്റെ കയ്യിലുള്ള ഒരു കലേഡിയം പ്ലാന്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും പിലോഡെൻഡ്രൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ്. ഇനി ഞാൻ സ്റ്റെപ്പിൻ്റെ മേലായിട്ട് രണ്ട് അരേലിയ പ്ലാന്റാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഭാഗത്തെ സ്റ്റെപ്പിൻ്റെ മേലായിട്ട് ഞാനൊരു ഈ പ്ലാന്റാണ് ഇതാ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് ഇത്. ഞാൻ ഹാങ്ങിങ് പ്ലാന്റായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അതിൻ്റെ താഴെ ഞാൻ പെപ്പറോമിയ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. സീറ്റുട്ടിൻ്റെ രണ്ട് സൈഡിലോട്ടായിട്ട് ഇതുപോലത്തെ രണ്ട് സ്റ്റാൻഡാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ന്യൂ പ്ലാന്റ് സ്റ്റാൻഡ് പ്ലാന്റ് സെറ്റിംഗ് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം ഞാൻ അറിയില്ല പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ലൈറ്റ് കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം വെയിൽ കൊള്ളാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. Thank you.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ പോലെ പ്ലാന്റ്സും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. Bye.